ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറ് വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ചോറൊക്കെ ബാക്കി വരുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചോറ് വെച്ചിട്ട് ഈവനിങ് സ്നാക്ക് തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് ഞാനിവിടെ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടാണെങ്കിൽ ഒന്ന് കറക്കിയെടുത്താലും മതിയാവും. പിന്നെ 3 ഉരുളക്കിഴങ്ങ്, 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് ചോറിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ആദ്യം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ സവാള ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസിലുള്ള സവാള, ചെറുതായിട്ട് അരിഞ്ഞതാണ്. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഒഴിവാക്കുന്നതാണെങ്കിൽ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കടലമാവ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴക്കുമ്പം തന്നെ കയ്യിലൊക്കെ പറ്റി പിടിക്കും. ഇനി നമുക്കിതൊരു ഷേപ്പിലാക്കിയെടുക്കണം. അപ്പോൾ കട്ട്ലറ്റിൻ്റെയൊക്കെ പോലെ റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ട് പ്ലേറ്റിൽ നന്നായിട്ട് ഓയിലൊന്ന് തടവിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലും ഓയിലൊന്ന് തടവി കൊടുക്കാം. പിന്നെ കയ്യിൽ വെച്ചിട്ടും സ്ക്വയർ ഷേപ്പിൽ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതുപോലെ പ്ലേറ്റിൽ വെക്കണമെന്നൊന്നുമില്ല, ഞാനിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം, സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടും സ്ക്വയർ ഷേപ്പിലൊന്നുമല്ല, എന്നാലും ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. റൗണ്ട് ഷേപ്പിലോ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് പോലെ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ചെയ്യുന്നത്, കുറച്ച് മാത്രം ഓയിൽ എടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിൽ ചേർത്തിരിക്കുന്ന സവാളയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പം നല്ല കളർ ചേഞ്ച് ആവട്ടെ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും റൈസ് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.